നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് സന്ദീപ് റവേറ്റ്ലസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ഓർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ പ്ലസ് ബർഡ്സ് ആണ് വൺ പ്ലസിൻ്റെ ഫേസ്റ്റ് ട്രൂലി വയർലെസ് ഇയർഫോൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നോട്ട് ബ്ലൂ ആണ് അപ്പോൾ ബെസ്റ്റ് വേരിയന്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗ് ഓർവ്യൂ വീഡിയോയിൽ ചെയ്യാം തുടങ്ങുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓൾസോ ബെൽ ഐക്കണോ അമർത്തുക നോട്ടിഫിക്കേഷൻസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇനി നമുക്ക് വീഡിയോ ആദ്യം ഇതിന്റെ അൺബോക്സിങ് നമുക്ക് നോക്കാം ബോക്സ് ഒരു വൈറ്റ് ആൻഡ് റെഡ് ആക്സെൻറ് ആണ് റെഡ് ആക്ച്വലി വൺ പ്ലസിന്റെ ഡിവൈസസ് കാണുന്ന ഒരു കാര്യമാണ് വൺ പ്ലസ് എയ്റ്റ് ആയാലും എയ്റ്റ് പ്രോ ആയാലും അവരുടെ ബോക്സ് ഒരു റെഡ് കളറിലാണ് വരുന്നത് പക്ഷേ ഇതിൽ ഒരു വൈറ്റ് ഉണ്ട് അതിൽ നമ്മുടെ ഇയർ ഒരു ഡിപ്പിക്ഷനും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എം ആർ പി ഇതിൽ എഴുതിയിരിക്കുന്ന ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആൻഡ് അത് തന്നെയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസും നോർമലി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എം ആർ പി കുറച്ച് ഹയർ ആയിട്ട് കാണിച്ചിട്ട് ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് ലോവർ ആക്കും പക്ഷേ ഈ കേസിൽ എം ആർ പി ഇസ് ദ സെയിം ആസ് ദി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം ആൻഡ് ഇത് ബ്ലൂ കളർ വേരിയൻ്റാണ് നോട്ട് ബ്ലൂ കാരണം ഇതേ സെയിം കളറാണ് അവർ വൺ പ്ലസ് ആയിട്ട് ഡെബ്യൂ ചെയ്ത കളറും ആൻഡ് ഇതിൻ്റെ സൈഡിൽ കുറച്ച് എന്താ ഇതിൻ്റെ ഹൈലൈറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഈസി ടു യൂസ് ഇതിൻ്റെ

ആൻഡ് യാ കാണാൻ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വളരെ ഡിഫറെൻറ്റ് കളറാണ് ആൻഡ് അഫ്കോഴ്സ് നമ്മുടെ അകത്ത് ഒരു ലൈം ഗ്രീൻ ആക്സെൻറ്റും കിട്ടുന്നുണ്ട് ഇയർഫോൺസ് അഗെൻ ബ്ലൂയിൽ തന്നെയാണ് പക്ഷേ ആ ലൈം ഗ്രീൻ ആക്സെൻറ്റും ഈ ബ്ലൂ കളറും വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫറെൻറ്റ് ലുക്കിംഗ് കളേഴ്സ് എന്ന് പറയും ഒരു ട്രൂ വൈ ട്രൂലി വയറ്റ്ലസ് ഇയർഫോണിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ അകത്ത് എന്താ കീറിപ്പോയി അതൊക്കെ തുറക്കാൻ നോക്കിയതാണ് കയറിപ്പോയി എന്തായാലും നമുക്ക് കിട്ടുന്നത് ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട് ആൻഡ് വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ് ഉണ്ട് കേബിളിൽ ബട്ട് ഓഫ് അഫ്കോഴ്സ് ഒരു ഷോർട്ടർ വേർഷൻ ഓഫ് ദ കേബിൾ ആണ് ആൻഡ് ചാർജർ നമുക്ക് കിട്ടുന്നില്ല ബട്ട് അപ് ടു തേർട്ടി വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ് ആൻഡ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഗൈഡും ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറൻറ്റി ബുക്ക്ലെറ്റും കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നോക്കാം ഒരു വൺ പ്ലസ് ആയിട്ട് അതിനെ പെയർ ചെയ്ത് നോക്കാം വൺ പ്ലസ് നോഡാണ് കയ്യിലുള്ളത് അതുമായിട്ട് പെയർ പെയർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് കണക്ടിവിറ്റി ഈ കാര്യങ്ങളൊക്കെ അത് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത് വെറും ഓപ്പൺ ചെയ്ത ഉടനെ ഇത് ആക്ച്വലി ഇവിടെ ഒരു പോപ്പ് അപ്പ് വന്നിട്ടുണ്ട് വൺ പ്ലസ് ബഡ്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആകും അതും നമ്മുടെ ഇമെയിൽ ഐ ഡി ആയിട്ട് അവർ ലിങ്ക് ചെയ്യുന്നതായിരിക്കും അതുമാത്രമല്ല ഇത് ഞാൻ ആക്ച്വലി വൺ പ്ലസ് നോട്ട് ഇപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചുള്ള ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിൽ തന്നെ നയൻറ്റീൻ പെർസെൻറ്റേജ് ചാർജ് കിട്ടി അത് തന്നെയാണ് വൺ പ്ലസ്സിൻ്റെ ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് ഇത്രയും ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നു അതേസമയം നമുക്ക് ഇയർഫോൺസിലും കിട്ടുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓഡിയോ ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെയുണ്ട് കണക്റ്റഡ് ആണ് ഓൾറെഡി ആൻഡ് ഇതിൽ ഓൾറെഡി ഹൺഡ്രഡ് പേർസെൻറ്റ് ബാറ്ററി ഉണ്ട് വൺ പ്ലസ് ബഡ്സിൽ ഔട്ട് ദ ബോക്സ് ടെസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ആൻഡ് ആക്ച്വലി ക്വൈറ്റ് ഇമ്പ്രസീവ് എന്ന് പറയും നോർമലി എനിക്ക് ഈ ടൈപ്പ് ഡിസൈൻ അതായത് ഈ വൺ സൈസ് ഫിറ്റ് സോൾവ് നമ്മുടെ ചെവിൻ്റെ അകത്ത് പോകാത്ത ഡിസൈൻ അത്രയും രസകരമായിട്ട് തോന്നാറില്ല കാരണം പുറത്തത്തെ ഒരു എന്താ പറയുക എൻവയൺമെൻറ്റിൻ്റെ സൗണ്ട്സും അതിൻ്റെ ഡിസ്റ്റർബൻസൊക്കെ അകത്ത് കയറും അപ്പം അത് കാരണം നമ്മുടെ ടു ഇഷ്യൂസ് വരുന്നോ ഒന്ന് നമ്മുടെ സൗണ്ട് എക്സ്പീരിയൻസ് അത്രയും ഇമേഴ്സീവ് ആവില്ല മറ്റൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു എഫക്റ്റ് കിട്ടില്ല നമ്മൾ എന്ത് ചെയ്താലും അതായത് മ്യൂസിക് ആയാലും ബാക്കിയെല്ലാം ഡ്രോൺ ഔട്ട് ചെയ്തിട്ട് അത്രയും ഒരു എഫക്റ്റ് കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എനിക്ക് തോന്നുന്നു അവർ ആ ഒരു ഡിസൈൻ എന്താ മനസ്സിൽ വെച്ചിട്ട് അവർ എംഫസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെർട്ടിക്കുലർലി എസ്പെഷ്യലി ബേസ് ഞാൻ നോട്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഇയർഫോൺസ് ആകുമ്പോൾ ബേസ് വളരെ ലാക്കിംഗ് ആണ് പക്ഷെ ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല എക്സ്ട്രാ ബേസ് കൊടുത്തിട്ട് നമ്മൾ റെഗുലർലി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ ബേസ് ഫീൽ ചെയ്യാനുള്ള രീതിയിൽ അവർ വളരെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷോർട്ട് ടേം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഓൾസോ ഇതിൽ വേറെ ഡിറ്റക്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്ലേ പോസ് ആവും മ്യൂസിക് ചെവിന്ന് എടുക്കുമ്പോൾ തന്നെ പോസ് ആകും പറ്റും നമ്മുടെ ഈ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബഡ്സ് അഥവാ കളഞ്ഞു പോയി കഴിഞ്ഞാൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്മോൾ ഒരു സൗണ്ടാണ് പക്ഷേ എങ്കിലും ചിലപ്പോൾ അത് ഒരു ഡിഫറൻസ് ഉണ്ടാക്കുവെച്ചല്ലോ ആൾക്കാർക്ക് അത് പ്ലേ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നോക്കി ഇത് ഇവിടെയെന്ന് പറഞ്ഞിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഫൈൻ ഡിവൈസിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ റിങ് ചെയ്ത് കേൾപ്പിച്ച് കാണാം കേൾപ്പിക്കാം അപ്പോൾ ഇത് റൈറ്റ് യു ബട്ട് അതുപോലെ നമുക്ക് ഇൻഡിവിജ്വലി ഇപ്പോൾ ഒരു ബേസിക് ആണ് ആൻഡ് ഇങ്ങനെ വോളിയം ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും കുറച്ച് അപ് ടു ദ മാക്സിമം വോളിയം അപ്പോൾ എപ്പോഴും കണ്ടുപിടിക്കണമെന്നില്ല ബട്ട് അറ്റ്ലീസ്റ്റ് അഥവാ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് അതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ആൻഡ് ഇപ്പോൾ വൺ പ്ലസ് നോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡാഷ് ബോർഡ് തന്നെയുണ്ട് നമ്മുടെ എന്താ പറയുക ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈച്ച് ഇയർഫോണിനുള്ള ബാറ്ററി പേഴ്സൻറ്റേജ് കാണാറുണ്ട് ഓഫ് കോഴ്സ് ഞാനിത് സ്ക്രീനിലും ഇടാം ബട്ട് ബേസിക്കലി ലെഫ്റ്റ് കേസ് റൈറ്റ് സൈഡ് എല്ലാത്തിൻ്റെയും ഒരു വോളിയം ലെവൽസ് ഉണ്ട് ആൻഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എന്താണ് ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ഇയർബേഡ് എന്ത് ചെയ്യണം റൈറ്റ് ക്ലിക്ക് റൈറ്റ് ഇയർബേർഡ് ഡബിൾ ക്ലിക്ക് എന്ത് ചെയ്യണം എന്തിനാണ് ഇതിന് കൊടുക്കാനുള്ള ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ഫേംവെയർ അപ്ഡേറ്റ് തന്നെയുണ്ട് അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഈ ഇംപ്രഷൻസ് അപ്ഡേറ്റിന് മുമ്പ് തന്നെയാണ് കാരണം ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കും എങ്ങനെയുണ്ടായിരുന്നു അത് അപ്ഡേറ്റിന് മുമ്പ് എങ്ങനെയുണ്ടായിരുന്നു അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഡിഫറൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് അറിയാൻ പറ്റും ഫ്യൂച്ചറിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരുമോ ഇവർ എത്ര ഡിഫറൻസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമുക്ക് ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണ് കുറേ ആൾക്കാരുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എൻ യോ ഇയർഫോൺസ് അവർക്കൊരു സഫക്കേറ്റിങ് ടൈപ്പ് ഫീലിംഗ് വരും അപ്പോൾ അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇത് ആൻഡ് ഇതിൻ്റെ കളർ പറയാതിരിക്കാൻ പറ്റില്ല വളരെ ബ്യൂട്ടിഫുൾ ഒരു കളറാണ് ആൻഡ് ഈ കേസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ടു റീസൺസ് ഒന്ന് ഈ ഫിനിഷ് കാരണം ഫിംഗർ പ്രിന്റ്സ് ആദ്യം അറിയില്ല സ്ക്രാച്ചസും കുറെ ഒക്കെ ഹൈഡിങ് ഹിഡൻ ആവും ബട്ട് ഇതിൻ്റെ ആ മെക്കാനിസം വളരെ നന്നായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഒന്നാമതെ സിംഗിൾ ഹാൻഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും ബട്ട് അതെർ ദൻ ദാറ്റ് ഇത് ആക്ച്വലി ഒരു സ്പ്രിങ് ലോഡൻ മെക്കാനിസമാണ് അപ്പോൾ ബൈ ഡിഫോൾട്ട് തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഫുൾ ഓപ്പൺ പൊസിഷനിലോട്ട് പോകും അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെ അടച്ചാലും ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആവില്ല കുറച്ച് നീങ്ങുമെങ്കിലും ഫുള്ളി ക്ലോസ് ആവില്ല നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വിട്ടാൽ തിരിച്ച് ആ പൊസിഷനിൽ തന്നെ പോവും അപ്പോൾ ബി ബി കെ ഗ്രൂപ്പിൻ്റെ ഫോർ എക്സാമ്പിൾ ബാക്കിയുള്ള ഇയർഫോൺസ് റിയൽമി ആയാലും അങ്ങനത്തെ ഇയർഫോൺസ് ആയാലും ഈ ഒരു ഫീച്ചർ ഇല്ല അതിന് ആ സ്പ്രിംഗ് ലോഡ് മെക്കാനിസം വളരെ നല്ലൊരു ആണ് ആൻഡ് ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ആണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി എൻ്റെ യൂസർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് ഞാൻ പറഞ്ഞ പോലെ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് ഉണ്ട് ആൻഡ് ഇതിൽ ഫ്രണ്ടിൽ ഒരു എൽ ഇ ഡി നോട്ടിഫിക്കേഷനുണ്ട് ആൻഡ് ബാക്കിൽ ഒരു പെയറിംഗ് ബട്ടൺ ഉണ്ട് ഓഫ്കോഴ്സ് വൺ പ്ലസ് ഡിവൈസസിൽ ഓട്ടോമാറ്റിക്കായി ഒരു പോപ്പ് വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കി സെറ്റപ്പ് ആവും പക്ഷേ വേറെ ഡിവൈസസില് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ആ ഒരു ബട്ടൺ ഇതിൻ്റെ എന്താ ഓഡിയോ ക്വാളിറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞ പോലെ ബേസ് സഫീഷ്യൻ്റ് ആണ് നോട്ട് അണ്ടർ പവറിംഗ് നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട് പ്ലസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോൾ ക്വാളിറ്റിയും വളരെ നന്നാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഞാൻ ഇത് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ബട്ട് ദ വേദ ദിവ് ഡിസൈൻഡ് ഇതിൻ്റെ ആ സ്റ്റെംസും അതെല്ലാം ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നന്നാവാൻ ചാൻസ് ഉണ്ട് പ്ലസ് ഇതിൻ്റെ വീഡിയോ വാച്ചിങ് എക്സ്പീരിയൻസ് കുറച്ച് വീഡിയോസും കണ്ടു ഇപ്പോൾ ആൻഡ് അത് നന്നായിട്ടുണ്ട് നമ്മുടെ വോക്കൽസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് ആൻഡ് ദർ ഇസ് ഇൻ എഫ് സ്പേഷ്യൽ സെപ്പറേഷൻ ഇൻ ടേം ദ വോഡി ഓൾസോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഓവറോൾ വളരെ ഇമ്പ്രസീവാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ ആൻഡ് ഇതുവരെ എൻ്റെ ഫേവററ്റ് അണ്ടർ ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് ഒപ്പോൻ്റെ എൻകോ ഡബ്ല്യൂ തേർട്ടി വൺ ആയിരുന്നു അത് അഫ്കോഴ്സ് ഇൻ ഇയർ ഇയർഫോൺസ് ആണ് ആൻഡ് അത് വളരെ നല്ലൊരു ഇയർഫോൺ ആണ് ആൻഡ് ഓൺലി ഒരു മേജർ കോൺ എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് പ്ലേ പോസ് ബട്ടൺ ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ ഊരിയാൽ മാത്രമേ അത് പോസ് ആവുള്ളൂ അതായിരുന്നു മെയിൻ കോൺ പക്ഷേ അത് അത് എല്ലാവർക്കും അതും ഇഷ്ടമാണെന്നില്ല കാരണം അത് ഇനിയർ ടൈപ്പ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെസ്റ്റ് പക്ഷേ ഞാൻ റിവ്യൂവിലായിരിക്കും ഫൈനൽ വേർഡിക്ട് പറയുന്നത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട